കേരളത്തിൻ്റെതായ ഒരു കമ്പ്യൂട്ടർ ഞാൻ ഉണ്ടാക്കും, ആ കമ്പ്യൂട്ടർ ആ വന്നതിന് ശേഷം കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് നമുക്ക് പറ്റുന്ന മണ്ടത്തരം. നമ്മൾ നമ്മുടേതായ എന്തോ ശാസ്ത്രമൊക്കെ കണ്ടുപിടിച്ചിട്ട് എല്ലാം കച്ചവടത്തിൻ്റെ കണ്ണിലൂടെ കാണണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആശുപത്രി, ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ആശുപത്രി ലാഭകരമാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കിയാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടും, പ്രൈവറ്റ് ബസ്സുകാരും രക്ഷപ്പെടും, എല്ലാവരും വേണ്ടി നാട്ടിൽ. അല്ലാതെ എനിക്കിഷ്ടം ആർക്കും ഇഷ്ടമുള്ളത് തോന്നിയ പോലെ തോന്നി കണക്ക് ഓടുന്ന ഒരു പരിപാടി ഇതിനെ നശിപ്പിച്ചു. ഇതിനെ നശിപ്പിച്ചത് ഈ നിയമം തന്നെയാണ്. ട്രെയിനിൽ ഒരു എഞ്ചിൻ ഓടിയാൽ മതി, ബാക്കി പുറകെ പോവും. ഇതങ്ങനെയല്ല, ഒരു എഞ്ചിൻ ഓടിയാലും 30-40 വരെ പോകത്തുള്ളൂ. മന്ത്രിയായിരിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാണ്, അതിനുവേണ്ടി 6 കോടി രൂപ മാറ്റിവെച്ചതാണ്. പക്ഷെ നടക്കാതെ പോയി. ആരോട് പറയാൻ? നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ആരോട് പറയാൻ? മോശമല്ലേ, ഞാൻ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയും. അയ്യോ, അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അനാവശ്യമായ മത്സരം. പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും തമ്മിലുള്ള മത്സരം, കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരം. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ഒരു റൂട്ട്, നമ്മളാരെ പക്ഷം പറയല്ല, ഒരു റൂട്ടിൽ ഓടിക്കാൻ തുടങ്ങിയാണ് വണ്ടി. ആ റൂട്ടൊന്ന് തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയാൽ വേറെയും പ്രൈവറ്റ് ബസ്സുകാർ അവിടെ പ്രവേശിക്കും. ഒരു 2-3 വണ്ടി വരെയൊക്കെ നമുക്ക് അഫോർഡബിളാണ്, ജനങ്ങൾക്കും ഉപകാരപ്രദമാണ്. അത് കാണുമ്പോഴത്തേക്കും ആ 3 വണ്ടിക്ക് പൈസ ഉണ്ടാക്കുന്നുള്ളൂ, എന്നാൽ ഞാനും പോകാം എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയും ചെന്ന് കയറി കൂടുന്നു. കെ എസ് ആർ ടി സിക്ക് ഒരു ചിലവുമില്ലാതെ വല്ലവരെയും ചിലവിൻ്റെ ഒരു 10 വണ്ടി അവിടെ ഓടിക്കും. ഈ 3 വണ്ടിക്ക് ബദലായിട്ട് ഇപ്പോൾ 13 വണ്ടിയായി. ഈ 13 വണ്ടി ആദ്യം വന്ന വണ്ടി തൊട്ട് ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ ആദ്യം അവസാനിപ്പിക്കും, അത് അവസാനിക്കുന്നതോടി കെ എസ് ആർ ടി സിയും അവസാനിച്ചു പോകും. ചുരുക്കം പറഞ്ഞാൽ ആ റൂട്ടിൽ നാട്ടുകാർക്ക് വണ്ടിയില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് ബസ് എന്നാലും മത്സരം. കാരണം മുമ്പ് ഇപ്പോഴത്തെ മോട്ടോർ വെഹിക്കിൾ ആക്ട് വിശദമായി പഠിക്കാൻ പറ്റിയിട്ടില്ല. മുമ്പത്തെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന 4 പ്രൈവറ്റ് ബസ്സിന് പെർമിറ്റ് ചോദിച്ചാലും കൊടുക്കണം. കെ എസ് ആർ ടി സിക്ക് അനുയോജ്യമായ റൂട്ടുകൾ കെ എസ് ആർ ടി തിരഞ്ഞെടുത്ത് ഓടുകയും മറ്റ് റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സുകളെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ ഒരു വ്യവസായം ഉണ്ടാകും. കെ എസ് ആർ ടി സി ടാക്സ് അടയ്ക്കാറില്ല, മറ്റൊരു ടാക്സ് അടയ്ക്കും. അപ്പോൾ അതുകൂടി ഗവൺമെൻറ് ഒരു വരുമാനമാണ്. അത് ഈ റൂട്ടുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിയമത്തിൽ എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് ഞാൻ പറയാം. അറിയാത്ത കാര്യം പറയാൻ ശരിയല്ല. മുമ്പത്തെ നിയമം അനുസരിച്ച് റൂട്ടുകളെ ഫോർമുലേറ്റ് ചെയ്യാമായിരുന്നു. റൂട്ട് സർക്കാർ ഫോർമുലേറ്റ് ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ പോയി ഒരു മെയിൻ റോഡിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും ഗ്രാമപ്രദേശത്ത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റൂട്ടാണ്, ഇപ്പോൾ മെയിൻ റോഡല്ല, പത്തനാപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന റൂട്ടല്ല ഉദ്ദേശിക്കുന്നത്. പത്തനാപുരത്ത് നിന്ന് വേറെ ചില വഴികളിലൂടെയൊക്കെ കയറി ഗ്രാമീണ വഴികളിലൂടെ ഈ ജനകീയ ആസൂത്രണം വഴി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ റോഡുകളുണ്ട്, പഞ്ചായത്തിൻ്റെയൊക്കെ. ആ റോഡുകളിലൂടെ ഈ ബസ് ഓടി കൊല്ലത്തെത്തുന്നതിനുള്ള റൂട്ട് ഉണ്ട് എന്ന് സർക്കാർ പബ്ലിഷ് ചെയ്യണം. അതിൽ വണ്ടികളുടെ എണ്ണം നിജപ്പെടുത്താനും സർക്കാരിന് അധികാരം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ പഠിച്ചിട്ട് പറയാം, പഴയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രാജിവെച്ച്. അതായത് ഈ റൂട്ട് ഫോർമുലേറ്റ് ചെയ്ത് ഞാൻ ആ റൂട്ടിൽ സർക്കാർ പറയുന്ന ജനങ്ങളുമായി സംസാരിച്ച്, ജനപ്രതിനിധികളുമായി സംസാരിച്ച്, പഞ്ചായത്തുമായി സംസാരിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിലുള്ള റൂട്ട് പബ്ലിഷ് ചെയ്താൽ ഏതൊരാൾക്ക് ഇപ്പോൾ 5 ബസ്സുകൾ പത്തനാപുരത്ത് നിന്ന് ചില വഴികളിലൂടെയൊക്കെ കയറി, പുതിയ വഴികളിലൂടെയൊക്കെ കയറി കൊല്ലത്ത് വരെ പോകുന്ന ഒരു ബസ്സിന് 5 ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് സർക്കാർ പബ്ലിഷ് ചെയ്താൽ ഈ 5 അപേക്ഷയെ പറ്റും, 6-ാമതൊരപേക്ഷ പറ്റത്തില്ല. അപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല. കൃത്യമായി ഇവർക്ക് സമയം വിന്യസിച്ചു കൊടുത്താൽ ഇവർക്കും നഷ്ടമില്ല, നാട്ടുകാർക്ക് ഉപകാരപ്രദവുമാണ്. അങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ എനിക്കിഷ്ടം ആർക്കും ഇഷ്ടമുള്ളത് തോന്നിയ പോലെ തോന്നി കണക്ക് ഓടുന്ന ഒരു പരിപാടി ഇതിനെ നശിപ്പിച്ചു. ഇതിനെ നശിപ്പിച്ചത് ഈ നിയമം തന്നെയാണ്. ഈ ആക്ട് പണ്ടുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റാണ്, ആക്റ്റിൽ ലിബറലായി, ആ ലിബറലൈസേഷനാണ് ഇതിനെ നശിപ്പിച്ചത്. പക്ഷേ അത് റെസ്ട്രിക്ട് ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്, അത് ചെയ്തില്ല. ചെയ്തിരുന്നെങ്കിൽ ഈ വ്യവസായം നിലനിൽക്കുമായിരുന്നു, ഗ്രാമീണ റോഡുകളിൽ മുഴുവൻ വണ്ടി കിട്ടുമായിരുന്നു, കേരളത്തിൻ്റെ മുക്കിൽ മൂലയിൽ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം വിജയിക്കുമായിരുന്നു. ആ അല്ല, അത് സർക്കാരിൻ്റെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി. ആ റൂട്ടുകൾ കെ എസ് ആർ ടി സി എടുക്കണം, കെ എസ് ആർ ടി സി തന്നെ ഓടിക്കണം. അപ്പോൾ കെ എസ് ആർ ടി സി നന്നായി പോകും. ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കിയാൽ കെ എസ് ആർ ടി സിയും രക്ഷപ്പെടും, പ്രൈവറ്റ് ബസ്സുകാരും രക്ഷപ്പെടും, എല്ലാവരും വേണ്ടി നാട്ടിൽ. മെച്ചപ്പെടുത്തില്ല, അതൊന്ന് ഗുണം ചെയ്യില്ല. പിന്നെ റേറ്റ് വല്ലാതെ കൂടിയ ആളുകൾ കയറാതെയും വരും. ട്രെയിൻ ഓടുന്ന സ്ഥലത്ത് റേറ്റ് വളരെ കുറവാണ്. ട്രെയിനിന് സമാന്തരമായി കൂടിയ റേറ്റിൽ ബസ് ഓടിയാൽ
പൈസ കിട്ടുന്നില്ല. അതേസമയം ട്രെയിൻ ഇല്ലാത്ത റൂട്ടിലൂടെ ഇച്ചിരി വില കൂടിയാലും ആൾക്കാർക്ക് അതേ മാർഗമുള്ളൂ, ആളുകൾ സ്വീകരിക്കും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ബസ് ട്രെയിനിന് സമാന്തരമായി റേറ്റ് കൂട്ടി ഓടിച്ചാൽ, ഇപ്പം റേറ്റ് വർദ്ധിച്ച് ട്രെയിനിനേക്കാളും വലിയ കൂടിയ റേറ്റിലാണ് ബസ് പോകുന്നത്. അതാണ് ഇതിൻ്റെ കുഴപ്പം. ട്രെയിനിൽ പക്ഷേ 10,000 ആളുകളുള്ളൂ, ഇതങ്ങനെ പോകാൻ പറ്റത്തില്ല, അത്രയും കുറച്ച് പോകാനും പറ്റത്തില്ല. ട്രെയിനിൽ ഒരു എഞ്ചിൻ ഓടിയാൽ മതി, ബാക്കി പുറകെ പോവും. ഇതങ്ങനെയല്ല, ഒരു എഞ്ചിൻ ഓടിയാലും 30-40 വരെ പോകത്തുള്ളൂ, വ്യത്യാസമുണ്ട്. 5,000 പേര് പോകും മറ്റേ എഞ്ചിൻ ഓടുമ്പോൾ. പിന്നെ ഇലക്ട്രിക് ട്രെയിനൊക്കെ ആകുമ്പോൾ പിന്നെയും കോസ്റ്റ് കുറയും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിനകത്ത് തൊഴിലാളികൾ മാനേജ്മെൻറ്റുമായിട്ട് ആദ്യം സഹകരിക്കുക സ്നേഹത്തോടെ. ഇത് തൊഴിലാളികളുടെ ആവശ്യമാണ് നിലനിൽക്കേണ്ടതെന്ന് തൊഴിലാളികൾ മനസ്സിലാക്കുക, അവരെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ടെന്ന് മാനേജ്മെൻറ് മനസ്സിലാക്കുക KSRTC സംബന്ധിച്ച്. പിന്നെ ഇതിന് ആധുനികവൽക്കരണമല്ലാതെ വേറെ മാർഗമില്ല. ഈ നഷ്ടത്തിലൂടുന്ന റൂട്ടുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. തൊഴിലാളികളുടെ ഡ്യൂട്ടി പാറ്റേൺ, കളക്ഷൻ, ടിക്കറ്റ് മെഷീൻ വരുന്ന കളക്ഷൻ്റെ രേഖകൾ, പിന്നെ ഒരു GPS സ്ഥാപിക്കണം. അതിനകത്ത് വരി വരിയായി പോകുന്ന ബസ്സുകളെ കണ്ടെത്താനുള്ളൊരു സംവിധാനം. അത് കണ്ടെത്തിയതിന് ശേഷം ആ ഒരു ഡിസ്റ്റൻസ് കീപ്പിയത്തെ ഗതിയിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ സിസ്റ്റം ഉണ്ടാക്കണം. ആ ഷെഡ്യൂൾ സിസ്റ്റത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ബസ്സുകളെയും റീഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ വരി വരിയായിട്ട് പോകില്ല, കളക്ഷൻ കൂടുതലുള്ള സമയത്ത് കൂടുതൽ ബസ് കാണും, ആൾ കുറവുള്ള ഉച്ച സമയങ്ങളിൽ ബസ് കുറവായിരിക്കും. ഡ്യൂട്ടി പാറ്റേൺ, ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണുമായിട്ട് പൊരുത്തപ്പെടുന്നത് ഈ മൂന്ന് ഐറ്റം വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം. ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് KSRTC മാറണം. ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് KSRTC മാറുമ്പോൾ ചില അപാകതകളൊക്കെ ഉണ്ടാവും കേരളത്തിൽ പല സ്ഥലത്തും. ആ ഡിഫക്റ്റുകളെ മാനുവലി കറക്റ്റ് ചെയ്യണം. നമുക്ക് പരാതികളും ഡിഫക്റ്റും ഉള്ള സ്ഥലം കണ്ടെത്തിയിട്ട് മാനുവലി കറക്റ്റ് ചെയ്യണം. ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ ഒറ്റ ദിവസം KSRTC നഷ്ടം 40-45% കുറയും എന്ന് ഞാൻ ഉറപ്പ് പറയാം. ഡെഡ് മൈലേജ് ഓടുന്നത് മുഴുവൻ നിൽക്കും. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ സോഷ്യൽ നീഡ്സും ചില ഹില്ലി ഏരിയകളും കാട്ടിലും ആ പ്രദേശങ്ങളിലെ ഷെഡ്യൂൾ കറക്റ്റ് അല്ല എന്ന് തോന്നിയാൽ അത് മാനുവലി ഈ സോഫ്റ്റ്വെയറിൽ തന്നെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുമ്പോൾ 100% പെർഫെക്റ്റ് ആവും. ഡെഡ് മൈലേജ് ഓടില്ല, വരി വരിയായി വണ്ടി ഓടില്ല, കൃത്യസമയത്ത് വണ്ടി വരണം. പിന്നെ എല്ലാ ബസ് സ്റ്റേഷനിലും KSRTC ബസ് കണ്ടക്ടറുടെ ടിക്കറ്റ് മെഷീനിൽ ഒരു ബാർ കോഡ് ഏർപ്പെടുത്തണം. അതാത് ബസ് സ്റ്റേഷനിൽ എത്തുന്ന സമയം പഞ്ച് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. എല്ലാ ബസ് ടെർമിനലിലും ബസ് വരുന്നത് സാറ്റലൈറ്റ് ഈ GPS വെച്ചിട്ട് ബസ് ഇത്ര മിനിറ്റിനുള്ളിൽ എത്തും എന്ന് യാത്രക്കാരനെ അറിയിക്കണം. ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ട് അറിയിക്കണം. അതിലല്ലാത്ത സമയത്ത് പരസ്യം വിടണം. എല്ലാ ബസ്സുകളും ഡിസ്പ്ലേ ബോർഡ് വെച്ച് പരസ്യം ചെയ്യണം. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈ GPSമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ എവിടെ എത്തുന്നു ബസ് എന്ന് അറിയാൻ പറ്റണം. ട്രെയിനിലൊക്കെ കാണുന്നില്ലേ? ഇത് 2001 മന്ത്രിയായിരിക്കെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. അതിനുവേണ്ടി 6 കോടി രൂപ മാറ്റി വെച്ചതാണ്. പക്ഷെ നടക്കാതെ പോയി. ഞാൻ ഇങ്ങ് മാറി, അതുകൊണ്ട് അതങ്ങ് പോവുകയും ചെയ്തു. ആരോട് പറയാൻ? നിങ്ങളെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ആരോട് പറയാൻ? ആരോടും പറയാൻ പറ്റില്ല. ഇത് മണ്ടത്തരമാണെന്ന് പറയുന്നവരും കാണും. എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ കാര്യം നോക്കിയിട്ടില്ല. ഞാൻ പല വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ കമ്പ്യൂട്ടർ ആരും ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ, വാങ്ങിച്ചാൽ പോരെ. ഇനി കമ്പ്യൂട്ടർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു കമ്പ്യൂട്ടർ വേണം എന്ന് തോന്നിയാൽ കമ്പ്യൂട്ടർ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞു അങ്ങ് വാങ്ങിച്ചാൽ പോരെ. ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങ് വാങ്ങിയാൽ പോരെ. അതിന് പകരം കേരളത്തിൻ്റെതായ ഒരു കമ്പ്യൂട്ടർ ഞാൻ ഉണ്ടാക്കും. ആ കമ്പ്യൂട്ടർ ആ വന്നതിന് ശേഷം കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് നമുക്ക് പറ്റുന്ന മണ്ടത്തരം. നമ്മൾ നമ്മുടേതായ എന്തോ ശാസ്ത്രമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒന്നുമില്ല, എല്ലാ ലോകം ഓടുന്നുണ്ട് നമ്മളെക്കാളും മുമ്പേ. അതിൻ്റെ കൂടെ ഓടിയാൽ മതി. നല്ല ഐഡിയകൾ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ട് കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവന്നിട്ട് അങ്ങനെയല്ല. ലോകത്ത് അത് ഉപയോഗിച്ചെന്ന് അതങ്ങ് എടുത്താൽ മതി. നമ്മളത് അഡോപ്റ്റ് ചെയ്യണം. പുതിയ പുതിയ ടെക്നോളജികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഇതിൽ കൊണ്ടുവരണം. ഫ്യൂവൽ സേവിങ്ങിനുള്ള ഒരുപാട് ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജികൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ഇതിനെ പിടിച്ചെടുത്താൽ പറ്റും. മാനുവലിയുള്ള കൈകാര്യം ചെയ്യലാണ് ഈ പലപ്പോഴും കുഴപ്പം. അത് മാറണം. ഞാൻ നോക്കും കാറാണോ സ്കൂട്ടറാണോ, കാറിൽ തന്നെ ഏത് മോഡലാണ്, ബസ് എങ്ങനെ പോകുന്നു, ബസ് സ്റ്റോപ്പ് എങ്ങനെയാണ്, ബസ് സ്റ്റോപ്പിൽ വരുന്നത് എങ്ങനെയാണ്, ആ സംവിധാനങ്ങളൊക്കെ നോക്കും. എല്ലാം നോക്കി ഞാൻ എൻ്റെ ഡയറിയിൽ വരച്ച് വയ്ക്കും, ഞാൻ ഫോട്ടോ എടുത്ത് വയ്ക്കും. ഞാനൊരു നല്ല ആശയം എനിക്ക് തായ്ലൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയിലും
സാധാരണക്കാരായ വ്യാപാരികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം. അതായത് സ്കൂട്ടർ ഉണ്ടല്ലോ നമ്മൾ, സ്കൂട്ടറിനോട് ചേർന്ന ഒരു മൂന്നാമതൊരു വീലോട് കൂടി ഒരു സ്കൂട്ടറിൻ്റെ സൈഡിൽ വെക്കുന്ന ഒരു, നമ്മുടെ ഷോലെ എന്ന സിനിമയിൽ അംജദ് ഖാൻ അമിതാഭ് ബച്ചൻ പോകുന്നൊരു പാട്ട് പാടി പോകുന്ന ഒരു സാധനം, അതുപോലെ ഒരു സാധനം നമ്മുടെ സ്കൂട്ടറിനോട് അറ്റാച്ച് ചെയ്യുക, അത് ഒരു പെട്ടിക്കട പോലെ ആക്കണം, അതിനൊരു വീലും കാണും. ഒരു ഐഡിയ ഞാൻ പറയാം, അവിടെ കണ്ടൊരു ഐഡിയയാണ്. അപ്പോൾ ഈ പെട്ടിക്കട പോലെ ഇത് അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വീലായി സ്കൂട്ടറിന്. അപ്പോൾ ഈ അംഗവൈകല്യമുള്ള ഒരാളാണെങ്കിലും ഫിസിക്കലി ചലഞ്ചിലാണെങ്കിലും അദ്ദേഹത്തിന് ഈ വണ്ടിയിൽ വന്നൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് ഈ വണ്ടിയുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യാൻ പറ്റും. ഒരു പിന്നെ ഫാസ്റ്റ് ഫുഡായിട്ടോ ഒരു തട്ടുകടയായിട്ടോ ഒരു മത്സ്യം കടയായിട്ടോ അതിൻ്റെ താഴത്തെ നിലയിൽ ഫ്രീസറൊക്കെ വെച്ച് ഐസ്ക്രീം വയ്ക്കാം, വെജിറ്റബിൾസ് വയ്ക്കാം, അടിയിലൊരു ഫ്രീസർ വയ്ക്കാം, അത് വീട്ടിൽ ചെല്ലുമ്പോൾ പ്ലഗിൽ കുത്തിയിടുക, എന്നിട്ട് ഇത് ഡിസ്മാൻഡ് ചെയ്തിട്ട് ഈ സ്കൂട്ടർ ഉപയോഗിച്ച് കടയിൽ പോകാനും കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഈ സ്കൂട്ടർ തന്നെയാണ് അവരെ പൊതുവായ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ആ സ്കൂട്ടർ തന്നെ ഒരു തൊഴിലിന് വേണ്ടി രാവിലെ ആകുമ്പോൾ അതിന് പോകുമ്പോൾ ആ കച്ചവടത്തിന് പോകുമ്പോൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക, ഓടിച്ചു പോകുമ്പോൾ ഇത് കൂടെ ചെല്ലും, എവിടെ വേണമെങ്കിലും ഇട്ട് കച്ചവടം നടത്താം. ഇത് നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കുടുംബശ്രീൻ്റെ സഹോദരിമാർക്ക് ചെറിയ ഇൻട്രസ്റ്റിൽ ഈ വക വണ്ടികൾ ഉണ്ടാക്കി കൊടുക്കണം. ആ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. വേറെ ഒന്നുമില്ല, ഒരു മാനക്കാര്യമൊന്നുമില്ല. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വീലാണ് അങ്ങേ സൈക്കിൾ, മോട്ടോർ സൈക്കിളിൽ ഒരു ഫ്രണ്ട് വീലപ്പുറത്ത് വയ്ക്കാം. അതൊരു മോട്ടോർ സൈക്കിൾ മെക്കാനിക്കിന് ഇത് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഇരുമ്പ് കൊണ്ടൊരു ഫ്രെയിം, ആ ഫ്രെയിമിലേക്ക് പലതരം പെട്ടികൾ വയ്ക്കാം, തട്ടുകട വയ്ക്കാം, ഐസ്ക്രീം കട വയ്ക്കാം, മീൻ കട വയ്ക്കാം, എന്തുവേണമെങ്കിലും വയ്ക്കാം. മേളിലൊരു റൂഫും കാണാം അതിനിങ്ങനെ. ഈ മഴ നനയായിരിക്കാനും വെയിലുള്ളതായിരിക്കാനും ചെറിയൊരു വളരെ ഭാരം കുറഞ്ഞ റൂഫ്. ലോട്ടറി കച്ചവടക്കാർ ഈ കണ്ണാടിയൊക്കെ ഒരു സാധനം ഉണ്ടാക്കണം, അങ്ങനെയല്ല. വേറെ മേളും കവറൊന്നുമില്ല, സ്കൂട്ടറിനൊക്കെ മേളിൽ കവറൊന്നുമില്ല, ഈ തട്ടുകടയ്ക്ക് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ തട്ടുകട. അതിൻ്റെ പുറകിൽ ഗ്യാസ് കുറ്റി വയ്ക്കാം, ഇങ്ങനെ പുറകിൽ റിങ് പോലെ ബെൽഡ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഗ്യാസ് കുറ്റി ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഗ്യാസ് കുറ്റിയിൽ നിന്ന് ദോശയൊക്കെ ചുട്ട് ഇങ്ങനെ കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് ഇതിനടിയിലോട്ട് വെച്ചിട്ട് വണ്ടി ഓടിച്ച് വീട്ടിൽ പോകാം. ഇതവിടെ ഇട്ടിട്ട് പോകണ്ട, വീട്ടിൽ കൊണ്ടുപോയി അതെല്ലാം കഴുകി വൃത്തിയാക്കി പിറ്റേ ദിവസം ക്ലീൻ ചെയ്ത് ഒന്നേന്ന് വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ, ചെറിയ ചെറിയ ആശയങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടും. അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു നാടാണ് കേരളം എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരായ വ്യാപാരികളുണ്ട്, സ്ത്രീകൾ കച്ചവടത്തിന് പോകുന്നവരുണ്ട്. അത് തുണിയാണെങ്കിലും ശരിയാണ് കൊണ്ടുപോകാൻ, അങ്ങനെ ഒരു ലഗേജ് പോർഷനാണ് നമ്മുടെ ബൈക്കിൻ്റെ സ്കൂട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ഇപ്പം ലെഫ്റ്റ് ചേർന്ന് പോകുമ്പോൾ അങ്ങനെ പോകും. സാർ, ഞാൻ ഈ പത്രാവത് നാട്ടിൽ ഞങ്ങൾ ഒരു അഭിപ്രായ സർവേയുടെ ഭാഗമായിട്ട് പോകും. കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു പോയിന്റ് ആ പോയിന്റ് ചോദിച്ചാൽ പോകുന്നത്, നമ്മൾ പറഞ്ഞത് സാധാരണ ഒരു എംഎൽഎ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചുള്ള അതിൽ ഒന്നൊരു വാക്ക് പറഞ്ഞു പോകും, പിന്നെ ആ വാക്ക് പാലിപ്പിക്കാൻ വേണ്ടി കുറെ ആളാണ്. പക്ഷെ സാർ മാത്രം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃത്യസമയത്തിന് ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് സാർ അവിടെ ചെയ്തിരിക്കുന്ന ആളാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കിട്ടുന്നത്? ഇത്രയും ആൾക്കാർ ഈ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ എല്ലാ ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ ഇതെങ്ങനെ ചെയ്യാനുള്ള മനസ്സ് വരുന്നത്? അത് മനസ്സ് നമുക്കെന്താ പറയുക, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളെ മനസ്സാക്ഷിയോട് സംസാരിക്കുന്നില്ല. അത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ശരികളും തെറ്റുകളും ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മനപ്രയാസമാണ്, നാണക്കേട. എനിക്കൊരു ലജ്ജയാണ്. നമ്മൾ പറയത്തില്ലേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പിന്നാളെ പറ്റിച്ചു എന്ന് പറയില്ല, അത് ഒരു ലജ്ജ. അത് കൊച്ചിലെ തൊട്ട് കേട്ട് വളർന്നാണ് ഈ തമാശകളിലും കാർട്ടൂണുകളിലും സിനിമകളിലും കഥകളിലും ഒക്കെ. വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പഞ്ചവടി പാലം പോലെയുള്ള കാര്യങ്ങൾ വായിച്ചും കേട്ടും വളർന്ന ആളാണ് ഞാനപ്പം. അതൊരു ലജ്ജാകരമായി, കാരണം പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. ഞാൻ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയും, അയ്യോ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്നാലും എൻ്റെ മനസ്സിലിട്ടേക്ക് നടത്താൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ ഞാൻ പറയും നടക്കത്തില്ല, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കും കേട്ടോ. കാരണം ഇങ്ങനെ പല തരത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും, അപ്പം ചിലപ്പോൾ അങ്ങ് നടക്കും. പിന്നെ കഴിയും, എനിക്ക് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ വളരെ നാണക്കേടാണ്. കാരണം എൻ്റെ അടുത്ത് സാറേ സാറത് തരാമെന്ന് പറഞ്ഞാൽ തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കുറച്ചിലാണ്. ആ ഒരു വ്യക്തിപരമായ നാണക്കേട് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിനുവേണ്ടി സമയം കണ്ടെത്തും. എൻ്റെ മനസ്സിലൊരു ആശയം വന്നാൽ ഞാൻ അപ്പം തന്നെ അതിനെ കൃത്യമായി അതിനിപ്പോൾ ഒരു ബിൽഡിംഗ് വയ്ക്കുന്ന ഒരു ഐഡിയ കിട്ടിയെന്ന് വയ്ക്കും. ആ ഐഡിയ ഞാൻ മറ്റൊരു എഞ്ചിനീയറുമായിട്ടൊക്കെ സംസാരിച്ച് അവരെ കൊണ്ടത് വരപ്പിച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കും. അത് റെഡിയാക്കി എടുത്ത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഇട്ടേക്കും. ഇട്ടിട്ട് ഞാൻ അവസരം വരുമ്പം ഉപയോഗിക്കും. അങ്ങനെയാണ് പുതിയ പുതിയ ഐഡിയകൾ വരുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലും പോയി കാണുന്ന ഐഡിയകൾ ഇവിടെ വന്നിട്ട് അത് വരയ്ക്കാൻ പറ്റുന്ന എഞ്ചിനീയർമാരെ അവരെ കൊണ്ട് വരപ്പിക്കും. അത് വരച്ച് ഞാൻ ഫയലാക്കി സൂക്ഷിക്കും. അതാണ് എടുത്ത് പ്രയോഗിക്കുന്നത് പല സ്ഥലത്തും. അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുക്കും. വെളിയിൽ പോകുമ്പോൾ കാണുന്ന ഇത്തരം പുതുമയുള്ള എല്ലാ സാധനങ്ങളുടെയും ഫോട്ടോ എടുക്കും. ഞാൻ ഈ സ്കൂട്ടറിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കേരള ഓട്ടോമൊബൈൽസുകാരോടൊക്കെ പറഞ്ഞാൽ, പക്ഷേ അവർക്കോട്ട് ഒരു എല്ലാം കച്ചവടത്തിൻ്റെ കണ്ണിലൂടെ കാണണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആശുപത്രി, ഞാനെപ്പോഴും പറയുന്നത് ഒരു ആശുപത്രി ലാഭകരമാകണം എന്നാണ് എൻ്റെ അഭിപ്രായം.
സർക്കാർ ആശുപത്രി എങ്ങനെ ലാഭകരമാക്കുമെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ലാഭം പണത്തിൻ്റെ ലാഭമല്ല, ആ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർവീസാണ് ലാഭം. ഒരു ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ ലാഭത്തിൽ പോകണം. ലാഭം എന്ന് പറയുന്ന പണം മുടക്കുന്ന ജനങ്ങൾ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതമാണ്, ഡിവിഡൻ്റാണ് അവരെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പഠനം. ഏറ്റവും നല്ല പഠന സാഹചര്യം, ഏറ്റവും നല്ല ചികിത്സാ സാഹചര്യം. ഓരോ ഗവൺമെൻറ് ആഫീസും ലാഭകരമാകണം. അതിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ലാഭം എന്ന് പറയുന്ന പണത്തിൻ്റെ ലാഭമല്ല, സർവീസിൻ്റെ ലാഭമാണ്. അപ്പോൾ ആ ലാഭത്തിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലാഭകരമാക്കാനുള്ള മാനേജ്മെൻറ്. ആശുപത്രിയിൽ ഏറ്റവും നല്ല സേവനം കൊടുക്കാനുള്ള ലാഭമാണ്. സ്കൂളിൽ ഏറ്റവും നല്ല പഠനം നൽകാനുള്ള ഒരു ലാഭം, ആ ലാഭമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ പണമാണ്. ഈ ആശുപത്രിയിലെ ഓരോ പണവും ഓരോ സ്കൂളിലെ പണവും ഇത് ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണമാണ്. അപ്പോൾ അവർക്ക് ആ ഡിവിഡൻറ്റിന് അർഹതയുണ്ട്.